ആലപ്പുഴ വേമ്പനാട് കായലിൽ ഉണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനൻ ആലപ്പുഴയിലെത്തി അപകടത്തിൽപ്പെട്ട ബോട്ട് പരിശോധിച്ചു മതിയായ രേഖകളില്ലാത്ത ബോട്ടാണ് അപകടത്തിൽപ്പെട്ടതെന്നും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ആന്ധ്രയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ടാണ് വേമ്പനാട്ട് കായലിൽ വെച്ച് മുങ്ങിയത് മണൽ തെട്ടിലിടിച്ചാണ് അപകടം സംഭവിച്ചെന്നാണ് ബോട്ടുടമ പറഞ്ഞത് എന്നാൽ അപകട കാരണം ബോട്ടിൻ്റെ കാലപ്പഴക്കം മൂലമുണ്ടായ ചോർച്ചയെന്നാണ് ബോട്ടിൻ്റെ സ്രാങ്ക് കമ്മീഷൻ മുൻപാകെ മൊഴി നൽകിയത് ഇത്തരം ബോട്ടുകൾ കൃത്യമായി പരിശോധിച്ച് നടപടി ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് കമ്മീഷൻ പറഞ്ഞു നമുക്ക് കിട്ടിയിട്ടുള്ള ചില രേഖകൾ പ്രകാരം ഈ ബോട്ടുക അതിൻ്റെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റിയോ ഒക്കെ കഴിഞ്ഞ ബോട്ടാന്ന് പറയുന്നുണ്ട് അതൊക്കെ അതെല്ലാം ഫാക്ച്വൽ ആസ്പെക്റ്റ് ആണ് അതെല്ലാം സബ്ജക്ട് ടൂ കറക്ഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാൻഡ് നോളജിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പം ഇത് ഞങ്ങളുടെ താനൂർ ബോട്ട് ട്രാജിയായിട്ടുള്ള അതിൻ്റെ അന്വേഷണവും അതുപോലെ തന്നെ ആ കമ്മീഷന് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ചില ടേംസ് ഉണ്ട് ആ ടേംസിൽ അവസാനത്തെ രണ്ട് മൂന്ന് ടേംസ് ഇതുപോലത്തെ അപകടങ്ങൾ ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്നതിനെ കുറിച്ചെല്ലാം ആ ടേംസ് ഓഫ് റെഫറൻസ് പറയുന്നുണ്ട് അപ്പം ഇതുപോലത്തെ ഉണ്ടാകുന്ന ഇൻസിഡൻ്റ് എല്ലാം നമുക്ക് അനുഭവമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വരും വൈകിട്ട് നാലുമണിയോടെ എത്തിയ കമ്മീഷൻ ചെയർമാൻ അപകടം നടന്ന ബോട്ട് പരിശോധിച്ചു അപകടം ആവർത്തിക്കാതിരിക്കാൻ ഉദ്യോഗസ്ഥരും സർക്കാരും മാത്രം ശ്രമിച്ചാൽ പോരാ ബോട്ടുടമകളും ജാഗ്രത പാലിക്കണമെന്നും അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഷാജഹാൻ കെ ന്യൂസ് ആലപ്പുഴ